إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. سهودرنا الله سبحانه وتعالى അവന്റെ ഖുർആനിലൂടെ നമ്മോട് പറഞ്ഞു: وربك يخلق ما يشاء ويختار ما كان لهم الخيرة سبحان الله وتعالى عما يشركون. وربك നിന്റെ റബ്ബ് يخلق ما يشاء അവൻ ഉദ്ദേശിക്കുന്നത് പടക്കുന്നു സൃഷ്ടിക്കുന്നു. വയഖ്താർ അവൻ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. മാ കാന ലഹുമുൽ ഖിയറ അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശമില്ല. സുബ്ഹാനല്ലാഹി വതആല അമ്മാ യുശ്രികൂൻ അവർ പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്, അവനെത്രയോ ഉന്നതനാണ്. അള്ളാഹു മനുഷ്യരെ പടക്കുകയും അവരിൽ നിന്ന് അവൻ്റെ നബിമാരെയും റസൂലുകളെയും തിരഞ്ഞെടുക്കുകയും ചെയ്തു. ആ റസൂലുകളിൽ നിന്ന് തന്നെ വിശിഷ്ടനായ അഞ്ച് റസൂലുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല തിരഞ്ഞെടുത്തു. അവരാണ് ഉലുൽ അസ്മ് എന്നറിയപ്പെടുന്ന നബിമാർ, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, കൂടാതെ ഇബ്രാഹിം, മൂസ, നൂഹ്, ഈസ അലൈഹിമുസ്സലാത്തു വസ്സലാം. അവരിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠരായി നമ്മുടെ നബിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു തിരഞ്ഞെടുത്തു. അള്ളാഹു ഈ ഭൂമി സൃഷ്ടിക്കുകയും അതിൽ പ്രത്യേകമായ ചില സ്ഥലങ്ങൾ അവനിഷ്ടപ്പെട്ട പ്രത്യേകതയുള്ള ഭൂമിയായി മണ്ണായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. മക്കയും മദീനയും അതിൽപ്പെട്ടതാണ്. അതുപോലെ അള്ളാഹു കാലത്തെ പടക്കുകയും ആ കാലത്തിൽ പ്രത്യേകമായി ചില മാസങ്ങളെയും ചില ദിവസങ്ങളെയുമെല്ലാം തിരഞ്ഞെടുക്കുകയും ചെയ്തു. അള്ളാഹു തിരഞ്ഞെടുത്തു തന്ന അവൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കുക എന്നത് ഒരു മുഅ്മിനിൻ്റെ ഈമാനിൻ്റെ ഭാഗമാണ്. അവൻ്റെ തഖ്വയുടെ അടയാളങ്ങളിൽപ്പെട്ടതാണ് അള്ളാഹു പവിത്രമാക്കിയ കാര്യങ്ങളെ അതിന് മഹത്വം കൽപ്പിക്കുകയും അതിന് ആദരിക്കുകയും ചെയ്യുക എന്നത്. അതിനോട് വിലയില്ലാതെ അതിനോടൊക്കെ പുച്ഛമായി നടക്കുക എന്നത് ഒരിക്കലും ഈമാനുള്ളവരുടെ ലക്ഷണമല്ല. മറിച്ച് ഈമാനുള്ളവർ അള്ളാഹു പ്രത്യേകത കൽപ്പിച്ച കാര്യങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അതിന് മഹത്വം കൽപ്പിക്കുകയും ചെയ്യും. നോക്കൂ, അള്ളാഹുവിൻ്റെ ദീൻ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത ആളുകളുടെ സ്ഥിതി, അവർ പലതിനും മഹത്വം കൽപ്പിക്കുന്നു, അള്ളാഹു അതിനൊരു തെളിവും അവതരിപ്പിച്ചിട്ടുണ്ടാവുകയില്ല. ചില സ്ഥലങ്ങൾക്ക് പ്രത്യേകത കൽപ്പിക്കുന്നു, ചില പ്രത്യേക കാലത്തിന് പ്രത്യേകത കൽപ്പിക്കുന്നു, അള്ളാഹുവിൻ്റെ യാതൊരു തെളിവും അവൻ അതിൽ അവതരിപ്പിച്ചിട്ടുണ്ടാവുകയില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് മഹത്വം കൽപ്പിക്കുക, സ്ഥലങ്ങൾക്ക് മഹത്വം കൽപ്പിക്കുക, കാലത്തിന് മഹത്വം കൽപ്പിക്കുക, എന്നിട്ട് ആ കാലത്തും സ്ഥലത്തുമൊക്കെ പലതും കാട്ടിക്കൂട്ടുക, ഒരിക്കലും ഇത് ഒരു മുസ്ലിമിന് പാടില്ല. മഖാന ലഹുമുൽ ഖിയറ, അവർക്കല്ല തിരഞ്ഞെടുക്കാൻ അവകാശമുള്ളത്, അള്ളാഹുവാണ് തിരഞ്ഞെടുക്കുക. സുബ്ഹാനല്ലാഹി വതആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്, ഉന്നതനാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഇതാ നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുന്ന ദുൽഹിജ്ജ മാസത്തെ പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അള്ളാഹു പവിത്രമാക്കിയ നാലു മാസങ്ങളിൽ ഒന്നാണ് ദുൽഹിജ്ജ. ഇന്ന ഇദ്ദത ഷുഹൂര ഇൻദ അല്ലാഹി 12 ശഹറൻ യൗമ ഖലഖ സമാവാതി വൽ അർദ് മിൻഹ അർബഅത്തുൻ ഹുറും. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്ന ഇദ്ദത ഷുഹൂര ഇൻദ അല്ലാഹി 12 ശഹറൻ,
അള്ളാഹുവിങ്കൽ മാസങ്ങളുടെ എണ്ണമെന്നാൽ അത് 12 എണ്ണമാണ്. ആകാശഭൂമികളെ അവൻ പടച്ച അന്നു തൊട്ട് അള്ളാഹുവിന്റെ കിതാബിൽ അവൻ രേഖപ്പെടുത്തിയത് അങ്ങനെയാണ്. മിൻഹ അർബഅതുൻ ഹുറും, അതിൽ 4 എണ്ണം പവിത്ര മാസമാണ്. 3 എണ്ണം അടുപ്പിച്ചടുപ്പിച്ചാണ്, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. പിന്നെ 1 ഒറ്റക്കുള്ള മാസമാണ് റജബ്. ഈ 3 മാസങ്ങൾക്ക് ഈ പ്രത്യേകത വരാനുള്ള, യുദ്ധം നിഷിദ്ധമാക്കപ്പെടാനുള്ള കാരണം തന്നെ ഹജ്ജ് സൗകര്യപ്പെടാൻ വേണ്ടിയാണ്. ഹജ്ജിന് പോകുന്ന, അതിന് യാത്ര പോകുന്ന ദുൽഖഅദയും അത് കഴിഞ്ഞ് തിരിച്ചു വരാൻ പണ്ട് കാലത്തൊക്കെ സാധ്യതയുള്ള മുഹറമും ഹജ്ജിന്റെ മാസമായ ദുൽഹജ്ജയും അള്ളാഹു പ്രത്യേകമായി പവിത്രമാക്കിയിരിക്കുന്നു. ആ സമയത്ത് യുദ്ധം നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അതിക്രമം ചെയ്യരുത് എന്ന് അള്ളാഹു പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. ആ മാസങ്ങളിൽ നന്മകൾ ചെയ്യാൻ കൂടുതൽ ശ്രദ്ധിക്കണം, ആ മാസങ്ങളിൽ തിന്മകൾ വീണുപോകുന്നതിനെ ഏറെ സൂക്ഷിക്കണം. അള്ളാഹു പവിത്രമാക്കിയ കാര്യങ്ങളെ ആദരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിൽ മഹത്തരമായ ഇസ്ലാമിന്റെ റുക്നുകളിൽപ്പെട്ട ഹജ്ജ് നിശ്ചയിച്ച മാസമാണ്. അതിന്റെ പേര് തന്നെ അങ്ങനെയാണല്ലോ, ദുൽഹിജ്ജ, ഹജ്ജിന്റെ മാസം. ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു കൽപ്പിച്ചു ജനങ്ങളെ ഹജ്ജിന് വിളിക്കാൻ. വഅദ്ദിം ഫിൻ നാസി ബിൽ ഹജ്ജ് യാതൂക റിജാലൻ വഅലാ കുല്ലി ദാമിറിൻ യാതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. വഅദ്ദിം ഫിൻ നാസി ബിൽ ഹജ്ജ്, താങ്കൾ ജനങ്ങൾക്ക് ഹജ്ജിന്റെ വിളംബരം ജനങ്ങളിൽ നടത്തുക. യാതൂക റിജാലൻ, നടന്നുകൊണ്ട് അവർ താങ്കളുടെ അടുത്തേക്ക് വരും. വഅലാ കുല്ലി ദാമിറിൻ, എല്ലാം എലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തും നടന്നു നടന്ന് ക്ഷീണിച്ച ഒട്ടകപ്പുറത്തും. യാതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, വരുന്ന എല്ലാ ഒട്ടകപ്പുറത്തും അവർ വരും. അതുപോലെ എല്ലാ വിദൂരദേശങ്ങളിൽ നിന്നും താങ്കളുടെ വിളിക്കുത്തരം നൽകി അവർ വരുന്നതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ വിളിക്കുത്തരം നൽകിയവർ ഖിയാമത്ത് നാൾ വരെ ആരൊക്കെ ഉണ്ടോ അള്ളാഹു വിധിച്ചവർ, അവർക്ക് അതിനുള്ള ഭാഗ്യം ലഭിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ സ്വീകരിക്കുന്ന ഹജ്ജ് നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ശ്രേഷ്ഠമാക്കിയ അവനെ ഇബാദത്ത് ചെയ്യാൻ ആദ്യമായി ഭൂമിയിൽ പണിതുയർത്തപ്പെട്ട കഅബാലയം, അതിലേക്കുള്ള ഹജ്ജ്, അതാണ് ഹജ്ജിന്റെ കേന്ദ്രബിന്ദു, ആ ബൈത്തിലേക്ക് എത്തലാണ്. ثم محلها الى البيت العتيق, ആ പുരാതനമായ ഭവനം, അള്ളാഹു സംരക്ഷിച്ചിട്ടുള്ള ഭവനമാണ് അതിന്റെ കേന്ദ്രബിന്ദു. ഇന്ന അവല ബൈതി വുദഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറക വഹുദൽ ലിൽആലമീൻ فيه ايات بينات مقام ابراهيم ومن دخله كان امنا ولله على الناس حج البيت من استطاع اليه سبيلا ومن كفر فان الله غني عن العالمين. الله പറയുന്നു, ഇന്ന അവല ബൈതിൻ വുദഅ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനെ ആരാധിക്കാനായി ആദ്യമായി ഭൂമിയിൽ പണിതുയർത്തപ്പെട്ട ഭവനം, ആദ്യത്തെ മസ്ജിദ്, ലല്ലദീ ബിബക്കത, ബക്കയിലുള്ള അഥവാ മക്കയിലുള്ള കഅബയാണ്, മുബാറകൻ, ബറക്കത്തുള്ള, അനുഗ്രഹം നിറഞ്ഞ ഭവനം, ഹുദൽ ലിൽആലമീൻ, ലോകർക്ക് മുഴുവൻ സന്മാർഗമായ ഭവനം. ഫീഹി ആയാത്തും ബയ്യിനാത്തുൻ, അവിടെ അള്ളാഹുവിന്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ പലതുണ്ട്. മഖാമു ഇബ്രാഹിം, മഖാമു ഇബ്രാഹിം അതിൽപ്പെട്ടതാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കഅബ നിർമ്മിക്കാൻ കയറി നിന്ന കല്ലിന് മഖാമു ഇബ്രാഹിം എന്ന് പറയും. അതുപോലെ വിശാലമായ അർത്ഥത്തിൽ ഹജ്ജിനു വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എവിടെയൊക്കെ നിന്നിട്ടുണ്ടോ അതിനെയും മഖാമു ഇബ്രാഹിം എന്ന് പറയും. ആരവിടെ പ്രവേശിച്ചോ അവർ നിർഭയനായിരിക്കും. നിർഭയത്വത്തിന്റെ നാടാണത്. അള്ളാഹു നിർഭയത്വം നൽകിയ, അവൻ ശ്രേഷ്ഠത നൽകിയ അത്ഭുതകരമായ നാടാണ് മക്ക. അവിടേക്ക് ഹജ്ജിന് ചെല്ലൽ, ആ ബൈത്ത് ഉദ്ദേശിച്ച് ഹജ്ജിന് ചെല്ലൽ, അതിന് സാധിക്കുന്നവർക്കെല്ലാം അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ്. വലില്ലാഹി അലന്നാസ് ഹജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയുൻ അനിൽ ആലമീൻ. എന്നാൽ ആരെങ്കിലും അള്ളാഹുവിന്റെ ഇത്തരം ആയത്തുകളെ നിഷേധിച്ച് തള്ളുന്നുവെങ്കിൽ അള്ളാഹു ലോകരിൽ നിന്ന് ഗനിയാണ്, അവരുടെ ആശ്രയം ആവശ്യമില്ലാത്തതാണ്, ഇല്ലാത്തവനാണ്. അവരുടെ ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിന്റെ മുൽക്കിൽ ഒന്നും കൂടാനില്ല. അവരെല്ലാവരും നിഷേധികളായാലും അള്ളാഹുവിന്റെ അധികാരത്തിലോ അവന്റെ ശ്രേഷ്ഠതയിലോ ഒന്നും കുറയാനില്ല. സഹോദരങ്ങളെ, ഓരോ മുഅ്മിനിന്റെ ഹൃദയവും ആ ബൈത്ത് കാണാൻ, അവിടെ എത്താൻ ആഗ്രഹിക്കുന്നു. ദീർഘയാത്ര പാടില്ല. 3 സ്ഥലത്തേക്കല്ലാതെ, 3 മസ്ജിദുകളിലേക്കല്ലാതെ, 1 മക്കയിലെ മസ്ജിദുൽ ഹറാം, 2 മദീനയിലെ അൽ മസ്ജിദുൽ നബവി, 3 ഫിലസ്തീനിലെ അൽ മസ്ജിദുൽ അഖ്സ. അതാ ആളുകൾ, മുസ്ലിമീങ്ങൾ, അവർ ദീർഘയാത്ര ചെയ്ത്
പ്രിയപ്പെട്ടവരെയെല്ലാം വിട്ട് ആ ബൈത്ത് കാണാൻ യാത്രയാകുന്നു. കണ്ടാലും കണ്ടാലും അവർക്ക് കൊതി തീരുന്നില്ല, പ്രയാസങ്ങൾ അതിനുവേണ്ടി അവർ സഹിക്കുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ അത്ഭുതകരമാണ് ആ ബൈത്തിന്റെ കാര്യം. എത്രയോ രാജാക്കന്മാർ, വലിയ വലിയ ചക്രവർത്തിമാർ പല കൊട്ടാരങ്ങളും കോട്ടകളും ഒക്കെ ചരിത്രത്തിൽ പണികഴിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഏതാനും കാലം കഴിഞ്ഞാൽ, ചിലപ്പോൾ ചില്ലറ പതിറ്റാണ്ടുകൾ, കൂടിപ്പോയാൽ ഏതാനും നൂറ്റാണ്ടുകൾ, അത് തകർന്നു വീഴുന്നു. അതിനാളുകൾക്ക് വിലയില്ലാതാകുന്നു, അത് അപമാനിക്കപ്പെടുന്നു. എന്നാൽ ഇതാ വെറും കറുത്ത കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട, അതിനു ചുറ്റും ജനങ്ങൾ ആകർഷിക്കാൻ പോകുന്ന വെള്ളച്ചാട്ടമോ പൂന്തോട്ടമോ ഒന്നുമില്ലാത്ത, ആളുകൾ ആകർഷിക്കാൻ മറ്റൊന്നുമില്ലാത്ത ആ ബൈത്തിനെ സംരക്ഷിക്കാൻ പട്ടാളമൊന്നും അവിടെ ഇല്ലായിരുന്നു. അത് നിർമ്മിച്ച ആളാകട്ടെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു പോവുകയും ചെയ്തു, ഖലീലുർ റഹ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം. എന്നാലും ഓരോ മുസ്ലിമും അവൻ്റെ ഹൃദയം ആ ബൈത്തിനോട് ഏറെ ബന്ധമുള്ള ബൈത്താണ് അത്. അല്ലാഹു സുബ്ഹാനഹു വതആല ശ്രേഷ്ഠത നൽകിയിട്ടുള്ള ഭവനം. സഹോദരങ്ങളെ, ആ ഹജ്ജിൻ്റെ മാസവും അതുപോലെ അല്ലാഹു ഏറെ പ്രത്യേകത നൽകിയ 10 ദിവസങ്ങളുമാണ് ഇതാ വരാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ അതിനെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, വൽ ഫജ്ർ വലയാലിൻ അശർ. വൽ ഫജ്ർ പ്രഭാതം പുലരി തന്നെ സത്യം, വലയാലിൻ അശർ 10 ദിവസങ്ങൾ തന്നെ സത്യം. ഈ 10 ദിവസങ്ങൾ അതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ 10 ദിവസങ്ങൾ. റമദാനിലെ അവസാനത്തെ 10 ഏറെ പ്രത്യേകതയുണ്ട്. പക്ഷേ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളതുപോലെ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, റമദാനിലെ അവസാനത്തെ 10 രാത്രികളാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ രാത്രികൾ. എന്നാൽ പകലുകൾ ഏതാണ്? പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠം ദുൽഹജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. ദുൽഹജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അൽ അമലു സാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ. ഈ 10 ദിവസങ്ങളെ പോലെ സൽക്കർമ്മങ്ങൾ അല്ലാഹുവിന് ഇഷ്ടമുള്ള മറ്റൊരു ദിവസങ്ങളുമില്ല. വയദ്കുറു ഇസ്മല്ലാഹ് ഫീ അയ്യാമിൻ മഅലൂമാത്ത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിൽ 28-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞ അയ്യാമുൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിവസങ്ങൾ. അള്ളാഹുവിനെ ആ ദിവസങ്ങളിൽ അവർ ഓർക്കാൻ വേണ്ടി അള്ളാഹു ഹജ്ജ് നിശ്ചയിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞ ആ ദിവസങ്ങൾ ഏതാണ്? സഹാബത്ത് പറഞ്ഞത് കാണാം, അയ്യാമുൽ ആശുർ, ദുൽഹജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണത്. ഉമ്മഹാതുൽ ഇബാദാത്ത് എന്നറിയപ്പെടുന്ന ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തുകളെല്ലാം ഒരുമിച്ച് ചേരുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ആ സമയത്ത് ആളുകൾ നിസ്കരിക്കും. ഏറ്റവും ശ്രേഷ്ഠമായ അമലേതാണ്? അത് അല്ലാഹുവിന് വേണ്ടിയുള്ള നിസ്കാരമാണ്. ആ ദിവസങ്ങളിൽ സക്കാത്ത് കൊടുക്കാനുള്ള ആളുകൾ സക്കാത്ത് കൊടുക്കും, അതുപോലെ നോമ്പെടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ ആ ദിവസങ്ങളിൽ, അറഫ ദിനമടക്കമുള്ള ആദ്യത്തെ 9 ദിവസങ്ങളിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തിരുന്നു എന്ന് ഹഫ്സ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം. ആ ഹദീസിന്റെ സനദിനെ കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. പക്ഷേ ആ ദിവസങ്ങളിൽ നോമ്പ് സുന്നത്താണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ ദിവസങ്ങളിൽ നോമ്പ് പ്രത്യേകമായി പുണ്യകരമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. കാരണം നേരത്തെ പറഞ്ഞ ഹദീസിൽ ഏത് അമലും അല്ലാഹുവിന് ആ ദിവസങ്ങളിൽ ചെയ്യുന്നത് ഇഷ്ടമുള്ളതുപോലെ മറ്റൊരു ദിവസങ്ങളിലുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അതുപോലെ ഹജ്ജിൻ്റെ ദിവസങ്ങളാണ്. ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങൾ ആ 10 ദിവസങ്ങളിൽ വരുന്നു. 8-ന്റെ അന്ന് യൗമു തർവിയ, മിനയിൽ ജനങ്ങൾ താമസിക്കുന്ന ദിവസം. അതുപോലെ 9 അറഫ ദിനം, അന്ന് രാത്രി മുസ്ദലിഫയിൽ താമസിക്കുന്നു. പിറ്റേന്ന് യൗമു നഹർ, യൗമിലെ ഹജ്ജിലെ ഏറ്റവും അധികം കർമ്മങ്ങൾ ഉൾക്കൊള്ളുന്ന ദുൽഹിജ്ജ 10. ഇങ്ങനെ പ്രധാനപ്പെട്ട കർമ്മങ്ങളെല്ലാം വരുന്നത് ഈ ആദ്യത്തെ 10 ദിവസങ്ങളിലാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കേണ്ട ദിവസങ്ങളാണിത്. തക്ബീറും തഹ്ലീലും തഹ്മീദുമെല്ലാം ധാരാളമായി വർദ്ധിപ്പിക്കുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നു തുടങ്ങിയുള്ള ശ്രേഷ്ഠകരമായ ദിക്റുകൾ സഹോദരങ്ങളെ ധാരാളമായി വർദ്ധിപ്പിക്കുക. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക. അതുപോലെ തക്ബീർ, അത് മുത്ലഖായ തക്ബീറും മുഖയ്യദായ തക്ബീറും ഈ 10 ദിവസങ്ങളിലും
അതിനുശേഷവുമുണ്ട്. മുത്തലഖായ തക്ബീർ എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകം സമയമില്ല, ഏത് സമയത്തും ചൊല്ലാം. നിസ്കാരത്തിന് ശേഷമെന്നോ മുമ്പെന്നോ ഒന്നുമില്ല, ഏത് സമയത്തും ചൊല്ലാം. അത് ദുൽഹിജ്ജ മാസം പിറന്നതു മുതൽ അത് പ്രത്യേകമായി സുന്നത്താണ്. ദുൽഹിജ്ജ മാസപ്പിറവി കണ്ടതു മുതൽ ധാരാളമായി തക്ബീറുകൾ ചൊല്ലുക. സഹാബത്ത് റളിയല്ലാഹു അൻഹും അതിനുവേണ്ടി അങ്ങാടികളിൽ ചെല്ലുമായിരുന്നു. എന്നിട്ട് അവർ ഉച്ചത്തിൽ തക്ബീർ ചൊല്ലും. അവരുടെ തക്ബീർ കേട്ടാൽ അങ്ങാടിയിലുള്ള ആളുകളെല്ലാം തക്ബീർ മുഴക്കും. പ്രത്യേകമായി സമയം നിശ്ചയിക്കാതെ ഈ 10 ദിവസം ഈ ദുൽഹിജ്ജ തുടങ്ങിയത് മുതൽ അങ്ങനെ ചെയ്യാം. അതുകൂടാതെ പ്രത്യേക സമയങ്ങളിൽ, ഉദാഹരണത്തിന് ഫർദായ നിസ്കാരങ്ങൾക്ക് ശേഷം ഉച്ചത്തിൽ തക്ബീറുകൾ ചൊല്ലുക എന്നത് ദുൽഹിജ്ജ 9 അഥവാ അറഫാ ദിനം സുബ്ഹ് മുതൽ. ദുൽഹിജ്ജ 9 അഥവാ അറഫാ ദിനം സുബ്ഹ് മുതൽ ദുൽഹിജ്ജ 13 അന്ന് അസർ നിസ്കാരത്തിന് ശേഷം വരെ അങ്ങനെ ചൊല്ലൽ സഹാബത്തിൽ നിന്ന് പ്രത്യേകം തെളിവ് വന്നതായി കാണാം. സഹാബിമാർ റളിയല്ലാഹു അൻഹും അവർ ചെയ്തത് കാണാം. നിസ്കാരത്തിന് ശേഷം, ഫർദായ നിസ്കാരത്തിന് ശേഷം പ്രത്യേകമായി തക്ബീറുകൾ ചൊല്ലിയത് കാണാം. ദുൽഹിജ്ജ 9 അഥവാ അറഫാ ദിനം സുബ്ഹ് നിസ്കാരത്തിന് ശേഷം മുതൽ ദുൽഹിജ്ജ 13, അതാണല്ലോ അയ്യാമുത്ത് തശ്രീഖ് അവസാനിക്കുന്നത്, അന്നാണല്ലോ അസറിന് ശേഷം വരെ ആ തക്ബീറുകൾ ചൊല്ലാം. കാരണം സൂര്യാസ്തമയത്തോടെ ആ ദിവസങ്ങൾ അവസാനിച്ചു. അതുകൊണ്ട് മഗ്രിബിന് ശേഷം പിന്നെ തക്ബീറുകൾ ചൊല്ലേണ്ടതില്ല. ഇങ്ങനെ സഹോദരങ്ങളെ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, പാപങ്ങളിൽ തെറ്റുകളിൽ വീണുപോകാതിരിക്കാൻ ഏറെ ശ്രദ്ധിക്കുക. ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അള്ളാഹു നിർബന്ധമാക്കിയ അമലുകളാണ്, നമുക്ക് അള്ളാഹു ഫർദാക്കിയ നിസ്കാരം പോലെയുള്ള അമലുകൾ. സഹോദര, അത് നീ ശ്രദ്ധിക്കുകയും ഹറാമുകളിൽ നിന്ന് നീ വിട്ടുനിൽക്കുകയും ചെയ്താൽ അള്ളാഹുവിങ്കിൽ നിനക്ക് രക്ഷയുണ്ട്. പുണ്യകർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ കൂടുതലായുള്ള സുന്നത്തായ അമലുകൾ ചെയ്യാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഏറ്റവും അധികം സഹോദര നീ നിന്റെ ശ്രദ്ധ പുലർത്തേണ്ടത് അള്ളാഹു നിനക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യാനാണ്, ഹറാമായ കാര്യങ്ങളിൽ വീണുപോകാതിരിക്കാനാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, ഈ സമയത്ത് ദുൽഹിജ്ജയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിശ്ചയിച്ച പ്രത്യേകമായ സൽക്കർമ്മമാണ് ഉദ്ഹിയത്ത് അഥവാ ബലികർമ്മം, അള്ളാഹുവിന് വേണ്ടി ബലിയെറുക്കുക എന്ന കർമ്മം. നിസ്കാരത്തിൻ്റെ കൂടെ അള്ളാഹു കൽപ്പിച്ച കാര്യമാണത്. ഫസല്ലി ലിറബ്ബിക വൻഹർ, നിന്റെ റബ്ബിനു വേണ്ടി നീ നിസ്കരിക്കുകയും റബ്ബിനു വേണ്ടി ബലിയെറുക്കുകയും ചെയ്യുക. ഇന്ന സലാത്തി വനുസുഖി, എൻ്റെ നിസ്കാരവും എൻ്റെ ആരാധനാ കർമ്മങ്ങളും. നുസുഖ് എന്ന് പറഞ്ഞാൽ അതിൽ ആദ്യം ഉൾപ്പെടുക ബലികർമ്മമാണ്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിൽ ആവർത്തിച്ച് ഓർമ്മിപ്പിച്ച കാര്യമാണ് അള്ളാഹുവിനു വേണ്ടി ബലിയെറുക്കുക എന്നത്. ഇബ്രാഹിൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിൽപ്പെട്ട കാര്യമാണത്. തൻ്റെ മകനെ അറുക്കാൻ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൽപ്പിച്ചതും അത് നിറവേറ്റാൻ ഇസ്മായിലിനെയും കൂട്ടി ചെന്നതും അള്ളാഹു പകരം ഒരാടിനെ അറുക്കാൻ കൽപ്പിക്കുകയും ചെയ്തതെല്ലാം, ആ ചരിത്രമെല്ലാം ഒരു മുസ്ലിം ഇതാ ഈ ഉദ്ഹിയത്തിലൂടെ ഓർക്കുന്നു. അള്ളാഹുവിൻ്റെ അള്ളാഹു നിശ്ചയിച്ച അവൻ്റെ ദീനിൻ്റെ അടയാളങ്ങളെ ആദരിക്കലാണത്. ذلك ومن يعظم شعائر الله فانها من تقوى القلوب. അല്ലാഹുവിന്റെ അടയാളങ്ങളെ ആരാണോ മഹത്വപ്പെടുത്തിയത്, അതിനെ ആദരിച്ചത്, അത് ഹൃദയത്തിന്റെ തഖ്വയുടെ അടയാളമാണ്, തഖ്വയുടെ ഭാഗമാണത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, മൻ കാന ലഹു സഅ വലം യുദഹി ഫല യഖറബന്ന മുസല്ലാന. ആർക്കെങ്കിലും കഴിവുണ്ടായിട്ടും അവൻ അറുത്തില്ലെങ്കിൽ നമ്മുടെ മുസല്ലയിലേക്ക് അവൻ വരേണ്ടതില്ല. അങ്ങനെ ശക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ വിധി ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അത് സുന്നത്തുൻ മുഅക്കദ, ഏറെ ബലപ്പെട്ട സുന്നത്താണത്, നിർബന്ധ കാര്യമല്ല, നിർബന്ധമെന്ന് അഭിപ്രായപ്പെട്ട ചില പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് കഴിവുള്ള ആൾക്ക് അത് സുന്നത്തുൻ മുഅക്കദ അഥവാ ശക്തമായ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി അല്ലാഹുവിനു വേണ്ടി അറവ് നടത്തിയിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അഖാമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീനത
عشر سنين يضحي كل سنة. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ 10 വർഷം കഴിച്ചു കൂട്ടി. എല്ലാ വർഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറവ് നടത്തിയിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സാമ്പത്തിക ശേഷി എന്തായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ സഹോദരങ്ങളെ, അങ്ങനെ കഴിയുണ്ടെങ്കിൽ നമ്മൾ അറുക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. കാരണം ഇത് വെറും ഒരു അറവ് നടത്തുക, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, അവർക്ക് മാംസം ലഭിക്കുക എന്നത് മാത്രമല്ല ഇതിന് ഉദ്ദേശം. അങ്ങനെ വിചാരിക്കരുത്. ചില ആളുകളുടെ വിചാരം അത് മാത്രമാണ് അതിൻ്റെ ലക്ഷ്യമെന്നാണ്. അതുകൊണ്ടാണ് ചില ചോദ്യങ്ങളൊക്കെ ചില സമയത്ത് ഉയരുന്നത്. പകരം പൈസ കൊടുത്താൽ പോരെ, വീട്ടിലെന്തെങ്കിലും സാധനം കൊടുത്താൽ പോരെ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കുന്നത് പലർക്കും ഈ വശം ബോധ്യപ്പെട്ടിട്ടില്ല. അതെന്താണ്? അള്ളാഹുവിന് വേണ്ടി അറവ് നടത്തുക എന്നത് തന്നെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട, അവൻ തൃപ്തിപ്പെടുന്ന, അവനിലേക്ക് സഹോദര നിന്നെ അടുപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണത്. അള്ളാഹുവിന് വേണ്ടി നീ ബലിയറക്കുക, ആ മൃഗത്തിൻ്റെ രക്തം നീ അള്ളാഹുവിന് വേണ്ടി ഒഴുക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അജ്ജു വസജ്. എന്താണത്? അള്ളാഹുവിന് വേണ്ടി ഈ ബലിമൃഗത്തെ അറുത്ത് രക്തമൊഴുക്കുക, അതുപോലെ റബ്ബിനു വേണ്ടി അവൻ്റെ നാമം ധാരാളമായി പ്രകീർത്തിക്കുക, തക്ബീർ ചൊല്ലുക. അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് അർത്ഥത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. പുരുഷനും സ്ത്രീക്കുമൊക്കെ അറുക്കാം, കുടുംബത്തിൽ എത്ര പേർക്ക് വേണമെങ്കിലും അറുക്കാം. എന്നാൽ ഒരാൾ തൻ്റെ കുടുംബത്തിന് വേണ്ടി അറുത്താൽ അത് എല്ലാവർക്കും മതിയാകുന്നതാണ്. ഒരു കുടുംബത്തിൽ ഒരാൾ തൻ്റെ കുടുംബക്കാർക്ക് വേണ്ടി, തൻ്റെ വീട്ടിലുള്ളവർക്ക് വേണ്ടി അറുത്താൽ അത് എല്ലാവർക്കും മതിയാകുന്നതാണ്. അതിൻ്റെ സമയം ദുൽഹിജ്ജ 10-നാണ്, യൗമുൻ നഹറിനാണ്. സലാത്തുൽ ഈദ് പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം മാത്രമേ ദുൽഹിജ്ജ ശരിയാവുകയുള്ളൂ. അതുപോലെ അയ്യാമു തശ്രീഖ് അവസാനിക്കുന്നതിന് മുൻപ് അറുക്കുകയും വേണം. ദുൽഹിജ്ജ 13 സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപായി അറുക്കുകയും വേണം. ഇതിന് ഈ ഇതിന് രണ്ടിനും ഇടയിലുള്ള സമയമാണ് ഉദ്ഹയ്യത്തിൻ്റെ സമയം. അതിൻ്റെ മുൻപും അതിൻ്റെ ശേഷവും അറുത്താൽ അത് ഉദ്ഹയ്യത്ത് ആവുകയില്ല. ആരെങ്കിലും ഉദ്ഹയ്യത്ത് അറുക്കാൻ വിചാരിക്കുന്നുവെങ്കിൽ, അതിനവന് നിയ്യത്തുണ്ടെങ്കിൽ, ദുൽഹിജ്ജ മാസം പിറന്നതു മുതൽ പിന്നീടവൻ ശരീരത്തിൽ നിന്ന് രോമങ്ങൾ നീക്കം ചെയ്യുവാനോ മുടിമുറിക്കുവാനോ തൊലി കളയുവാനോ നഖം വെട്ടുവാനോ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ലഹു ദിബ്ഹു യദ്ബഹു ഫഇദ ഉഹില്ല ഹിലാലു ദിൽഹിജ്ജ ഫല യഅഖുദന്ന മിൻ ശഅരിഹി വലാ മിൻ അദ്ഫാരിഹി ഷൈഅൻ ഹത്താ യുദ്ഹി. ആരെങ്കിലും അറുക്കാൻ, ഉദ്ഹിയത്ത് അറുക്കാൻ ഉദ്ദേശിച്ചാൽ ദുൽഹിജ്ജ പിറന്നതു മുതൽ അവൻ തൻ്റെ മുടിയോ ശരീരത്തിലെ രോമങ്ങളോ നഖമോ ഒന്നും വെട്ടാൻ പാടില്ല അറുക്കുന്നതുവരെ. അഥവാ 29-ന്റെ അന്ന് മാസപ്പിറവ് ദൃശ്യമായെങ്കിൽ അതു മുതൽ, അല്ലെങ്കിൽ 30-ന്റെ അന്ന് ദുൽഖാദ 30-ന്റെ അന്ന് സൂര്യൻ അസ്തമിച്ചത് മുതൽ അതു മുതൽ പിന്നീട് അറുക്കാൻ ഉദ്ദേശിച്ച ആൾക്ക് ശരീരത്തിൽ നിന്ന് ഇതൊന്നും ഇപ്പറഞ്ഞതൊന്നും നീക്കം ചെയ്യാൻ പാടില്ല. എന്നാൽ അയാളുടെ കുടുംബക്കാർക്ക് അത് ബാധകമല്ല. അയാൾ അറുത്താൽ അത് കുടുംബക്കാർക്കൊക്കെ വേണ്ടി മതിയാകുന്നതാണ്. പക്ഷേ മുടിയെടുക്കാൻ പാടില്ല, നഖം വെട്ടാൻ പാടില്ല എന്നത് അറുക്കുന്ന വ്യക്തിക്ക് മാത്രമാണ് ബാധകം. അത് വീട്ടുകാർക്ക് കുഴപ്പമില്ല. ആടിനെ കഴിയുന്നവർക്ക് ആടിനെ അറുക്കാം. ആടിൽ ഒരാൾക്ക് മറ്റുള്ളവരെ പങ്കുചേരാൻ പാടില്ല. ഒരാൾക്ക് മാത്രം ഒരാട്. അതല്ല, മാടുവർഗമാണെങ്കിൽ അതിൽ 7 പേർക്ക് വരെ പങ്കുചേരാം. അതിൻ്റെ പ്രായം ആടാണെങ്കിൽ, സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന കോലാടാണെങ്കിൽ അതിന് 1 വയസ്സെങ്കിലും തികഞ്ഞിരിക്കണം. ചെമ്മരിയാടാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 6 മാസമെങ്കിലും തികഞ്ഞിരിക്കണം. മാടുവർഗമാണോ അതിന് 2 വർഷമെങ്കിലും തികഞ്ഞിരിക്കണം. ഒട്ടകമാണെങ്കിൽ 5 വയസ്സെങ്കിലും തികഞ്ഞിരിക്കണം. ഇങ്ങനെയാണ് അതിൻ്റെ പ്രായത്തിൻ്റെ കണക്ക്. ഷാഫിഈ മദ്ഹബിൽ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആടിന് 2 വയസ്സാകണം എന്ന്. അങ്ങനെ ഒരു അഭിപ്രായം പണ്ഡിതന്മാർക്കിടയിലുണ്ട് എന്നത് ശരിയാണ്. ശവല്ലാഹു അലം കൂടുതൽ ശരിയായ അഭിപ്രായമായി മനസ്സിലാകുന്നത് ഇതാണ്. ചില ന്യൂനതകളുള്ളതിനെ അറുക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യജൂസു മിന ദഹായ, ഉദ്ഹിയത്തിൽ പാടില്ല, അല ഔറാഉൽ ബയ്നു അവറുഹ വല അർജാഉൽ ബയ്നു അർജുഹ വൽ മരീദത്തുൽ ബയ്നു മർദുഹ വല അജ്ഫാഉൽ ലതി ലാ തുംഖി. 4 ന്യൂനതകൾ സഹോദരങ്ങളെ, ഇതിലേതെങ്കിലും ഒന്നുള്ള ബലിമൃഗത്തെ അറുക്കാൻ പാടില്ല. 1, ഏതെങ്കിലും ഒരു കണ്ണിന് കാഴ്ചയില്ലാതാവുക, വ്യക്തമായ ഒരു കണ്ണിന് കാഴ്ചയില്ലാതാവുക, അതിന് അറുക്കാൻ പാടില്ല. വ്യക്തമായ മുടന്ത് ഉള്ളതിന് അറുക്കാൻ പാടില്ല. 3, വ്യക്തമായ രോഗം ഉള്ളതിന് അറുക്കാൻ പാടില്ല.
നാലാമത്തത് തീരെ മാംസമില്ലാത്ത വെറും എല്ലും തോലായതിനെ അറുക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ നാല് ന്യൂനതകൾ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഉള്ളതിനെ അറുക്കാൻ പാടില്ല. ഇമാം അന്നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അജ്മഉ പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട്, അല അന്നൽ ഉയൂബൽ അർബഅത്തൽ മദ്കൂറ ഫി ഹദീസിൽ ബറാ, ബറാ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഈ ഹദീസിലുള്ള ഈ നാല് ന്യൂനതകൾ അതുള്ളതിനെ അറുക്കാൻ പാടില്ല എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഏകോപിച്ച അഭിപ്രായമുണ്ട്. ഈ പറഞ്ഞ നാല് ന്യൂനതകൾ, വ്യക്തമായ രോഗം അല്ലെങ്കിൽ വ്യക്തമായ മുടന്ത് അല്ലെങ്കിൽ വ്യക്തമായി ഒരു കണ്ണിന് കാഴ്ചയില്ലാതിരിക്കുക അല്ലെങ്കിൽ തീരെ മാംസമില്ലാതിരിക്കുക, ഇങ്ങനെ നാല് ന്യൂനതകൾ അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ അതെന്താണ്? ഉദാഹരണത്തിന് തീരെ രണ്ട് കണ്ണിനും കാഴ്ചയില്ല, അതിനറുക്കാൻ പാടില്ലല്ലോ. കാരണം ഒരു കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ തന്നെ അറുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, മുടന്തുള്ളതിനെ അറുക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഒരു കാലില്ലെങ്കിലോ അതിൽ തീരെ അറുക്കാൻ പാടില്ല എന്നതുപോലെ ഉള്ള ഈ നാല് ന്യൂനതകൾ ഉള്ളതിനെ അറുക്കാൻ പാടില്ല. എന്നാൽ മറ്റുള്ള ന്യൂനതകൾ, ഇതല്ലാത്ത മറ്റെന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതിനറുക്കാം, പക്ഷേ ഒരു കുറവുമില്ലാതെ ഏറ്റവും നല്ലതിന് അറുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. ഒരു കുറവുമില്ലാതെ ഏറ്റവും ഭംഗിയുള്ള, നല്ല മാംസമുള്ള, കാണാൻ ഭംഗിയുള്ളതിന് അറുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. സഹോദരങ്ങൾ, ഇതിലെല്ലാം അതുമായി ബന്ധപ്പെട്ട ബാക്കി വിധിവിലക്കുകൾ നമുക്ക് പിന്നീട് സൂചിപ്പിക്കാവുന്നതാണ് ഇൻഷാഅല്ലാഹ്. സഹോദരങ്ങൾ, ഇതിലെല്ലാം നാം ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലൈ യനാലല്ലാഹു ലുഹുമുഹ വലാ ദിമാഉഹ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അതിന്റെ മാംസമോ രക്തമോ ഒന്നും അല്ലാഹുവിങ്കിലേക്ക് എത്തുകയില്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള തഖ്വയാണ് അല്ലാഹുവിങ്കിലെത്തുക. മുശ്രിക്കുകൾ, കുഫാറുകൾ അവർ അറവ് നടത്തുകയും അവരുടെ ഇലാഹുകൾക്ക് മുകളിൽ അതിന്റെ രക്തമൊഴുക്കുകയും ചെയ്യുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ആയത്തിലൂടെ പറഞ്ഞു, അല്ലാഹുവിങ്കിൽ അവയുടെ രക്തമോ മാംസമോ ഒന്നും എത്തുകയില്ല, നിങ്ങളുടെ തഖ്വയാണ് അല്ലാഹുവിങ്കിലെത്തുക. അതുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി ആയിരിക്കുക നമ്മുടെ ഓരോ അമലും, റബ്ബിനു വേണ്ടി ആയിരിക്കുക. പ്രത്യേകിച്ച് ഇതുപോലുള്ള പ്രയാസകരമായ സാഹചര്യങ്ങളിൽ നമുക്കതിന് സാധിക്കുന്നുമെങ്കിൽ സാധിക്കുന്നതുപോലെ ചെയ്യുക, സാധിക്കുമെങ്കിൽ സാധിക്കുന്നതുപോലെ ചെയ്യുക, പരമാവധി ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും പ്രയാസം കൊണ്ട് ആർക്കെങ്കിലും ചെയ്യാൻ സാധിച്ചില്ലേ, അവൻ നല്ല ഉദ്ദേശം മനസ്സിൽ കരുതുക. അല്ലാഹു ചെയ്തവൻ്റെ അതേ പ്രതിഫലം, ചിലപ്പോൾ ചെയ്തിട്ടുള്ള പലരെക്കാളും അധികം പ്രതിഫലം ചെയ്യാത്ത ചിലർക്ക് അവരുടെ നീയത്ത് കൊണ്ട് നൽകിയേക്കാം. നീയത്ത് സഹോദരങ്ങളെ നന്നാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ നീയത്തുകളും പ്രവർത്തനങ്ങളുമെല്ലാം അവന് വേണ്ടി മാത്രമുള്ളതാക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെല്ലാം നീക്കുമാറാകട്ടെ. നമ്മുടെ ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഉമ്മാക്ക് തീരെ സുഖമില്ലാതെ വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ്, തൊണ്ടയിലൂടെ തുളയിട്ടിട്ടാണ് ഭക്ഷണം വരെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഉമ്മാക്ക് വേഗം ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം ആഫിയത്ത് നിലനിർത്തി തരുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم ارفع عنا هذا الوباء, اللهم ارفع عنا هذا الوباء, اللهم ارفع عنا هذا الوباء, اللهم ارفع عنا كل البلاء. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم عافنا واعف عنا. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم توفنا مسلمين وألحقنا بالصالحين, وصلى الله وسلم على نبينا محمد.